ഹായ് പ്രേക്ഷകരെ, നമ്മൾ ഇന്ന് ചെയ്തു നോക്കാനായിട്ട് പോകുന്നത് ഹൈഡ്രജൻ ബലൂണുകളാണ് കേട്ടോ. അപ്പൊ യൂട്യൂബിൽ ഹൗ ടു മേക്ക് ഹൈഡ്രജൻ ബലൂൺ എന്ന് സെർച്ച് ചെയ്താൽ ഒരുപാട് വീഡിയോ നമുക്ക് മുമ്പിൽ വരാറുണ്ട്. അതിൽ തന്നെ പല സാധനങ്ങൾ പല കെമിക്കലൊക്കെ വെച്ചിട്ടാണ് ചെയ്ത് നോക്കുന്നത് കേട്ടോ അത്. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ഞാനൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ കാണുന്ന രണ്ട് മൂന്ന് മെത്തേഡ് ഉണ്ട്. അത് നമ്മളിന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് പോകണേ. അപ്പോൾ ഇത് വർക്കിംഗ് ആണോ അതോ ഫേക്ക് ആണോ എന്നൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കട്ടോ. അപ്പം നമ്മൾ നേരെ അങ്ങോട്ട് എക്സ്പെരിമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ സ്ഥിരം കാണുന്ന പോലെ തന്നെ മൂന്ന് ഗ്ലാസ് ബോട്ടിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഇത് നമ്മുടെ പാർസൽ പ്ലേറ്റാണ്, കണ്ടെയ്നർ. ഇത് നമ്മുടെ സൂപ്പർ മാർക്കറ്റ് കടയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കിട്ടും കേട്ടോ. അലൂമിനിയം ഫോയിലിൻ്റെ പകരം ഉപയോഗിക്കുന്നത് ഇതാണ് കേട്ടോ. പിന്നെ ചെറിയ ചെറിയ കുഞ്ഞി കല്ലുകളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ഒരു പാർസൽ പ്ലേറ്റ് അങ്ങോട്ട് കീറിയെടുക്കുക. ഇതിൽ ചെറിയ പീസുകളായിട്ട് എടുത്താൽ മതി കേട്ടോ. അവിടെ ഇത്രത്തോളം എടുത്തിട്ട് നമുക്കൊരു കുഞ്ഞി കല്ലെടുത്തിട്ട് അതങ്ങോട്ട് കവർ ചെയ്തെടുക്കുക. അപ്പോൾ ഇതിഞ്ഞ് അങ്ങോട്ട് എടുക്കുക. ഈ കല്ലിൽ കവർ ചെയ്ത് എന്തിനാണ് അലുമിനിയം ഫോയിൽ വെക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് വെള്ളത്ത് ഒഴിച്ച് വെക്കുമ്പോൾ ഈ അലുമിനിയം ഫോയിൽ ഏറ്റവും അടിയിൽ കിടക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് അലുമിനിയം ഫോയിൽ ഉണ്ടകൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഏകദേശം ഇത്രത്തോളം അലുമിനിയം ഫോയിലുകൾ നമ്മൾ കല്ലിൽ ചുരുട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് നമ്മുടെ ബോട്ടിലുകളിലായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. കുറച്ചെണ്ണ മൂന്ന് ബോട്ടിലേക്ക് ഉള്ളതാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. മൂന്ന് ബോട്ടിലായിട്ട് നമുക്കിങ്ങനെ നിറച്ച് കൊടുക്കാം. അപ്പോൾ ഓരോ ബോട്ടിലും ഇത്രത്തോളം അങ്ങോട്ട് നിറച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് പച്ചവെള്ളമാണ് എടുത്തിട്ടുള്ളത്. പച്ചവെള്ളം നമുക്ക് ഇതിലേക്ക് ഈ ഒരു അലൂമിനിയം ഫോയിൽ മൂടി നിൽക്കുന്ന രീതിയിൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഓവറാവണ്ട, ആ മൂടി നിൽക്കുന്ന രീതിയിൽ. അപ്പോൾ മൂന്നിലും പച്ചവെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യത്തെ എക്സ്പെരിമെൻ്റ്, ആദ്യത്തെ ഹൈഡ്രജൻ ബലൂൺ ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് നമ്മൾ നോക്കുന്നത്. അത് ചുണ്ണാമ്പ് വെച്ചിട്ടാണ്, നമ്മുടെ നൂറുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ നൂറ് ഈ ഒരു ഫസ്റ്റത്തെ ബോട്ടിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. റിയാക്ഷൻ നടക്കുമെന്ന് നോക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ റിയാക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ബലൂണ് അതിൻ്റെ വായിൽ കുടുക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിങ്ങനെ ചെറുതായിട്ട് പറ്റ സ്ലോയിലാണ് ഇത് നടക്കുന്നത് റിയാക്ഷൻ. അപ്പോൾ അതവിടെ കടന്ന് വീർക്കട്ടെ. നമുക്ക് രണ്ടാമത്തേത്, ഇത് ഹാർപിക് വെച്ചിട്ടാണ്, ടോയ്ലറ്റ് ക്ലീനർ വെച്ചിട്ടാണ്. അപ്പോൾ ഹാർപിക് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് ഹാർപിക് ഒഴിച്ചു കൊടുക്കാം. പെട്ടെന്ന് തന്നെ അവിടെ ബലൂണ് കുടുക്കി കൊടുക്കുക കേട്ടോ. ബലൂണൊക്കെ പൊട്ടിപ്പോ കേട്ടോ. പക്ഷെ അത് പൊട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ രണ്ടെണ്ണം ചെയ്തിട്ടുണ്ട്. നമുക്ക് മൂന്നാമത്തത് ഡ്രെയിൻ ക്ലീനർ വെച്ചിട്ടാണ്. അപ്പോൾ ഇതാണ് ഡ്രെയിൻ ക്ലീനർ എന്ന് പറയുക. 25 രൂപയാണ്, നമ്മുടെ സിങ്കിൻ്റെ ഇടയിലൊക്കെ പെട്ടിട്ടുള്ള വേസ്റ്റൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ്. അപ്പോൾ ഇത് ഭയങ്കര ഡേഞ്ചറാണ്. അപ്പോൾ വെറും കൈ കൊണ്ടൊന്നും തുടരുത്, ഗ്ലൗ ഇടാൻ മാക്സിമം ശ്രദ്ധിക്കുക, പൊള്ളാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് നേരെ നമ്മുടെ ബലൂണിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങോട്ട് നമ്മുടെ ബലൂണ് നമ്മുടെ ബോട്ടിലിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് അങ്ങോട്ട് കുടുക്കി കൊടുക്കുക. അങ്ങോട്ട് പതുക്കെ പൊക്കി കൊടുത്താൽ ഡ്രെയിൻ ക്ലീനർ ഫുള്ളായിട്ട് അതിക്ക് കൊയിഞ്ഞിടുന്ന കാണാൻ പറ്റും. അപ്പോൾ പെട്ടെന്ന് തന്നെ റിയാക്ഷൻ നടക്കൂട്ടോ. അത് ഡ്രെയിൻ ക്ലീനർ ഇട്ട് കൊടുത്തിട്ടുള്ളത് പെട്ടെന്ന് തന്നെ റിയാക്ഷൻ നടക്കുന്നുണ്ട് കേട്ടോ. നല്ല രീതിയിൽ അങ്ങോട്ട് പതഞ്ഞ് വരുന്നുണ്ട്. പിന്നെ നല്ല ഹീറ്റ് ഉണ്ട് കേട്ടോ, ബോട്ടിൽ നല്ല ഹീറ്റ് ഉണ്ട്. അതുകൊണ്ടാണ് ഗ്ലാസ് ബോട്ടിൽ എടുക്കണം എന്ന് പറയുന്നത്. ഇതിന് ബലൂണ് നല്ല രീതിയിൽ വീർത്ത് വരുന്നുണ്ട്. മാത്രമല്ല വേറൊരു കാര്യം കൂടി സംഭവിക്കുന്നുണ്ട്, പതഞ്ഞ് അങ്ങോട്ട് വന്നിട്ട് വെള്ളം കണ്ടില്ലേ ബലൂണിൻ്റെ ഉള്ളിലേക്ക് വരുന്നുണ്ട്. ഇത് മിക്കവാറും പൊട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. നല്ല ഹീറ്റ് ഉണ്ട് വെള്ളത്തിന്, ബലൂൺ പൊട്ടാൻ നല്ല ചാൻസ് ഉണ്ട്. ഇതെന്താണ് ഇത് ഇങ്ങനെ പതഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ അതിദാരുണമായിട്ട് നമ്മുടെ ബലൂൺ പൊട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇതിൽ നിന്ന് വെള്ളപ്പുകയൊക്കെ പൊന്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നവർ വളരെ കെയർഫുള്ളായിട്ട് ചെയ്യുക. എന്തൊക്കെ സംഭവിക്കുന്നൊന്നും പറയാൻ പറ്റില്ല. ഇതൊക്കെ കണ്ണിലൊക്കെ തെറിച്ച് കഴിഞ്ഞാലേ ആ ഒരു ലിക്വിഡൊക്കെ. അപ്പോൾ നമ്മൾ ഒന്നും കൂടി ചെയ്ത് നോക്കുകയാണ്. ഡ്രെയിൻ ക്ലീനർ വെച്ചിട്ടുള്ള തന്നെ ഒന്നും കൂടി ചെയ്യുകയാണ്. അതങ്ങനെ വീർത്ത് വരുന്നുണ്ട്. ഇത് നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം കുറച്ച് കുറച്ചിട്ടുണ്ട്, പിന്നെ ഡ്രെയിൻ ക്ലീനറിൻ്റെ അളവും കുറച്ച് കുറച്ചിട്ടുണ്ട്. അപ്പോൾ പൊന്തി വരുന്നില്ല, സാവധാനം വീർത്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യമൊക്കെ വീർത്തിട്ടുണ്ട്. നമുക്കിതിന്ന് അതൊക്കെ പിരിച്ചങ്ങോട്ട് എടുക്കുക.
അത് കെട്ടി കൊടുക്കുക, നല്ല രീതിയിൽ കെട്ടി കൊടുക്കുക. അതിൻ്റെ ഉള്ളിൽ കയറിയതൊന്ന് പുറത്തേക്ക് പോകരുത് കേട്ടോ. അപ്പൊ ഇത് സക്സസ് ആണ്, ഇത് പൊന്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമുക്ക് നൂല് വെച്ചിട്ട് ഇങ്ങനെ പറത്തി കളിക്കട്ടോ, നല്ല രീതിയിൽ തന്നെ പൊന്തി പോകുന്നുണ്ട്. അപ്പം അത് പൊട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ, അവിടെ മുകളിലവിടെ പോയി ടച്ച് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ചുണ്ണാമ്പിട്ട് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അത് ഇത്രത്തോളം വീർത്തിട്ടുണ്ട്. പക്ഷേ എന്ത് സംഭവിക്കുന്ന അറിയില്ല, നമുക്ക് കഴിച്ചിട്ട്. പക്ഷേ ഇത് പൊന്തുന്നില്ല, ഇത് ഫ്ലോപ്പ് ആയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. പിന്നെ ഹാർപ്പിക്ക് വെച്ചിട്ടുള്ളത് തീരെ വീർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് രണ്ട് ഫ്ലോപ്പായി. അപ്പോൾ പ്രേക്ഷകരെ, നമ്മളിന്ന് ഹൈഡ്രജൻ ബലൂണും മൂന്ന് സാധനങ്ങൾ വെച്ചിട്ടാണ് ചെയ്തു നോക്കിയത്. ഒന്ന് ചുണ്ണാമ്പ് നമ്മുടെ 100, പിന്നെ നമ്മുടെ ടോയ്ലറ്റ് ക്ലീനർ ആയിട്ടുള്ള ഹാർപ്പിക്ക് വെച്ചിട്ട്, പിന്നെ ഡ്രെയിൻ ക്ലീനർ. അപ്പോൾ നമ്മൾ ചുണ്ണാമ്പ് കൊണ്ട് ചെയ്തത് അത് ബലൂണ് വീർത്തൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അതൊക്കെയാണ്, നല്ല സ്ലോലാണ് ഈ ഒരു റിയാക്ഷൻ നടന്നിട്ടുള്ളത്. പക്ഷേ കഴിച്ച് നോക്കിയപ്പോൾ പൊന്തിയിട്ടില്ല, സാധനം പൊന്തിയിട്ടില്ല, അതങ്ങനെ ഫ്ലോപ്പായി പോയി. പിന്നെ നമ്മുടെ ഹാർപ്പിക്ക് വെച്ചിട്ട്, ഹാർപ്പിക്ക് വെച്ചിട്ട് ഒരു തരിമ്പ് പോലും വീർത്തിട്ടില്ല. ഡ്രെയിൻ ക്ലീനർ വെച്ചിട്ടില്ല കേട്ടോ വർക്കായത്. അത് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ റിയാക്ഷൻ നടക്കുന്നുണ്ട്, പെട്ടെന്ന് തന്നെ ബലൂണ് വീർക്കുന്നുണ്ട്, വർക്കാവുന്നുണ്ട് കേട്ടോ. പക്ഷേ ഒരു സംഭവം കുറച്ച് ഡേഞ്ചറാണ്, ആ പൊടി പൊടി അപകടം നിറഞ്ഞതാണ് കേട്ടോ. ഭയങ്കര ഹീറ്റാണ്, അതുപോലെ തന്നെ കൈയൊക്കെ പൊള്ളാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടൊക്കെ ചെയ്യുക. അപ്പോൾ വർക്കിംഗ് ആയത് ഒന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക. അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ആയിട്ട് തന്നെ അറിയിക്കുക. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.